ഹലോ കൂട്ടുകാരെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ചുരുക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പ്രസംഗമോ മറ്റെന്തെങ്കിലോ തയ്യാറാക്കാനുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇനിയും ചുരുക്കിയിട്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൂടെ ഒന്ന് കടന്നു പോയാലോ. ജൂലൈ 5 ബഷീർ ദിനം. മലയാള സാഹിത്യത്തിൻ്റെ സുൽത്താൻ വിട പറഞ്ഞിട്ട് 27 വർഷം. 1908 ജനുവരി 21 തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിലുൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു. പിതാവ് കായ് അബ്ദുൽ റഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ഇവരുടെ 6 മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ. അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോടെത്തിയ ബഷീർ സ്വാതന്ത്ര്യസമര രംഗത്തേക്ക് എടുത്തു ചാടി. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. 1930 കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി. തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിലെഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ. പ്രഭ എന്ന തൂലികാനാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. തുടർന്ന് കുറേ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞു തിരിഞ്ഞു. അതിസാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. പാചകക്കാരനായും മാജിക്കുകാരൻ്റെ സഹായിയായും കഴിഞ്ഞു. അങ്ങനെ പല ജോലികളും. അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം. ഏകദേശം 9 വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും തീവ്ര ദാരിദ്ര്യവും നേരിട്ട് കണ്ടു. ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം എന്ന് പറയാം. ഇതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്ന് പറയാം. ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാം. സാമാന്യം മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും. വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും ബഷീറിയനിസം അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു, കൂടെ കരയിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിന് നേരെയുള്ള വിമർശനം, നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു. സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവർ മാത്രം നായകന്മാരാവുക, മുസ്ലിം കഥാപാത്രങ്ങളെ വില്ലന്മാരായി ചിത്രീകരിക്കുക തുടങ്ങിയ പ്രവണതകളിൽ നിന്നും നോവലുകൾക്ക് മോചനം നൽകിയത് ബഷീറാണ്. തീക്ഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിൻ്റെ കൃതികളെ അനശ്വരമാക്കി. മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു. ഏറെ വൈകിയാണ് ബഷീർ വിവാഹിതനായത്. 50 വയസ്സിൽ ഫാത്തിമ ബീവി ഭാര്യ, അനീസ്, ഷാഹിന എന്നിവരാണ് മക്കൾ. ഫാത്തിമ ബീവി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയും സാഹിത്യകാരിയുമായിരുന്നു. ഫാബി ബഷീർ എന്ന ഫാത്തിമ ബീവി. അരീക്കാടൻ കോയക്കുട്ടി മാസ്റ്ററുടെയും പുതുക്കുടി പറമ്പിൽ തൊണ്ടിയിൽ ഖദീജയുടെയും 7 മക്കളിൽ മൂത്തവളായിരുന്നു. 10 പഠിക്കുമ്പോൾ 1957 ഡിസംബർ 18 ബഷീറുമായുള്ള വിവാഹം. ബഷീറിൻ്റെ കൃതികൾ അതീവ ലളിതവും എന്നാൽ ശൈലികൾ നിറഞ്ഞതുമായ രചനകൾ മലയാള വായനക്കാർക്ക് പാരായണ സുഗമങ്ങളായിരുന്നു.
ബഷീറിൻ്റെ കൃതികളായ മതിലുകൾ, ബാല്യകാലസഖി, ഭാർഗവീ നിലയം തുടങ്ങിയവ ചലച്ചിത്രമായിട്ടുണ്ട്. 1982 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബഹുമതിയായ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് തുടങ്ങിയ നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ പ്രേമലേഖനം, സർപ്പയജ്ഞം, ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു, മതിലുകൾ, ശബ്ദങ്ങൾ, ഭാർഗവീ നിലയം തുടങ്ങിയവ. 1994 ജൂലൈ 5 അദ്ദേഹം അന്തരിച്ചു. നന്ദി, നമസ്കാരം.